മലപ്പുറം തിരൂരിലെ നവകേരള സദസ്സിലെ താരം അബൂബക്കർ സിദ്ദിഖ് അക്ബർ ആയിരുന്നു. മോസ്റ്റ് ഇൻസ്പയറിംഗ് ഹ്യൂമൻ ബീയിംഗ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഭിന്നശേഷിക്കാരനാണ് അബൂബക്കർ സിദ്ദിഖ്. മന്ത്രി ആർ ബിന്ദുവാണ് അബൂബക്കറിൻ്റെ വരവിനെപ്പറ്റി ഫേസ്ബുക്കിൽ കുറിച്ചത്. കോവിഡ് സമയത്ത് വാടകയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ട അബൂബക്കർ ആ വിവരം മെയിൽ വഴി മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തുടർന്ന് 48 മണിക്കൂറിനുള്ളിൽ വേണ്ട സഹായം ചെയ്യാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിന് നിർദ്ദേശം നൽകുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിക്കുകയും ചെയ്തു. സർവകലാശാലയിൽ നിന്ന് 145,000 രൂപയും റാമ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും നൽകി. ആ ചേർത്ത് നിർത്തലിന് കരുതലിന് നേരിട്ട് സ്നേഹമറിയിക്കാനാണ് അബൂബക്കറും പിതാവും എത്തിയത്. കഴിഞ്ഞ UDF ഭരണകാലത്ത് നൽകിയ പരാതിയിൽ ഒരു മറുപടി പോലും ലഭിക്കാതിരുന്നിടത്താണ് പിണറായി സർക്കാരിൻ്റെ കരുതൽ സ്വന്തം ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നായി തീർന്നതെന്നാണ് അബൂബക്കർ പറഞ്ഞത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട് നന്ദി അറിയിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത ശേഷമാണ് അബൂബക്കർ സദസ് വിട്ടത്. മന്ത്രി ആർ ബിന്ദു പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പൊന്ന് കേൾക്കാം. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരെയും ചേർത്തുപിടിച്ചു മുന്നേറുന്നതിൽ വിലപ്പെട്ട അംഗീകാരമായി തിരൂരിൽ നവകേരള സദസ് പ്രഭാത യോഗത്തിലേക്കുള്ള അബൂബക്കർ സിദ്ദിഖ് അക്ബറിന്റെ വരവ്. ഭിന്നശേഷിക്കാരനായ അബൂബക്കറിന് കോവിഡ് കാലത്ത് വാടകയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ട സമയത്ത് മുഖ്യമന്ത്രിക്ക് ഇമെയിലൂടെ ഒരു അപേക്ഷ അയച്ചു. അപേക്ഷ നൽകി 48 മണിക്കൂറിനുള്ളിൽ അബൂബക്കറിന് വേണ്ട സഹായം ചെയ്യാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിന് നിർദ്ദേശം നൽകിയതായി മറുപടി കത്ത് ലഭിച്ചു. അബൂബക്കറിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിക്കുക മാത്രമല്ല സർവകലാശാലയിൽ നിന്ന് 140,000 രൂപ അനുവദിച്ചു. റാമ്പ് ഉൾപ്പെടെയുള്ള ഭിന്നശേഷി സൗഹൃദ സൗകര്യങ്ങളും സജ്ജീകരിച്ചു നൽകി. ആ ചേർത്തു നിർത്തലിന് എന്നായാലും മുഖ്യമന്ത്രിയോട് നേരിൽ നന്ദി അറിയിക്കണമെന്ന അബൂബക്കറിന്റെയും വാപ്പയുടെയും ആഗ്രഹ പൂർത്തീകരണമാണ് വർഷങ്ങൾക്കു ശേഷം തിങ്കളാഴ്ച പ്രഭാത യോഗത്തിൽ നിറവേറിയത്. മുഖ്യമന്ത്രിയെ കണ്ട് നന്ദി അറിയിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്ത അബൂബക്കറിനെ ഞങ്ങൾ മന്ത്രിമാരും സന്ദർശിച്ച് ആഹ്ലാദം പങ്കുവച്ചു. UDF ഭരണകാലത്ത് നൽകിയ പരാതിയിൽ ഒരു മറുപടി പോലും ലഭിക്കാതിരുന്നിടത്താണ് പിണറായി സർക്കാരിന്റെ കരുതൽ സ്വന്തം ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നായി തീർന്നതെന്ന് അബൂബക്കർ സിദ്ദിഖിന്റെ വാക്കുകൾ. ആ വാക്കുകൾ വിനയപുരസരം ഞങ്ങൾ നെഞ്ചേറ്റുന്നു. മോസ്റ്റ് ഇൻസ്പയറിംഗ് ഹ്യൂമൻ ബീങ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഭിന്നശേഷിക്കാരനാണ് അബൂബക്കർ സിദ്ദിഖ്. ഭിന്നശേഷി സൗഹൃദ നാടായി നാം മാറുന്നതിന്റെ ഈ മാനവിക മാതൃകയിൽ ഞങ്ങൾ ഏവരും അഭിമാനിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.